ഒരിക്കലും ഈ ഒരു പ്ലേസ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൊടൈക്കനാൽ വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലം മിസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഇവിടെ വന്ന് വെറുതെ പോകുന്നതിന് തുല്യം ആയിരിക്കും. അപ്പോൾ ഹായ് എവരി വൺ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊടൈക്കനാൽ കോക്കേഴ്സ് പാർക്കിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ കോക്കേഴ്സ് പാർക്ക് എന്താണെന്നും അതിൻ്റെ വ്യൂസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ കോക്കേഴ്സ് വാൾക്ക് വ്യൂവിൽ നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വാലി വ്യൂ നമുക്ക് കാണാൻ സാധിക്കും, അതേപോലെ തന്നെ മൗണ്ടൻ വ്യൂ കാണാൻ സാധിക്കും, പിന്നെ അതേപോലെ തന്നെ ഷട്ടിംഗ് സ്പോട്ട്, അതേപോലെ ഡോൾഫിൻ സ്നോസ് വ്യൂ കാണാൻ പറ്റും, അതേപോലെ തന്നെ കുറിഞ്ഞ് ഗാർഡൻ, വൈഗൈ ഡാം വ്യൂ കാണാൻ പറ്റും, സിറ്റി വ്യൂ കാണാൻ പറ്റും, സ്കൈ വാൾക്ക് ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ മെഡിസിൻ ഗാർഡൻ, ജ്യുവൽ ബോക്സ് വ്യൂ ഉണ്ട്, ഷോപ്പിംഗ് ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ ടെലിസ്കോപ്പ് ഹൗസ് ഉണ്ട്, സെക്കൻഡ് ഹൈയസ്റ്റ് വ്യൂ പോയിന്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം, കാര്യം ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാക്കി നോക്കാം. കോക്കേഴ്സ് വാൾക്ക് വ്യൂ ആണ്. അവിടുത്തെ ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടനോട് ചോദിക്കാം. ഇവിടുത്തെ ഹായ് ചേട്ടാ, എന്തൊക്കെയുണ്ട് ഇവിടുത്തെ പ്രത്യേകതകൾ? എന്തൊക്കെയുണ്ട് ചേട്ടാ? ഓക്കെ, ഫുൾ വ്യൂ പോയിന്റ്, ഹാഫ് കിലോമീറ്റർ ഉണ്ട്. ഓക്കെ 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 ഓക്കെ. അതായത് ടൈം ലിമിറ്റ് ഒന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാന്നാണ് പറയുന്നത്. കൊടൈക്കനാലിൽ നിന്ന് കറക്റ്റ് എത്ര ദൂരമുണ്ട് ഇവിടുന്ന് വരാൻ വേണ്ടിയിട്ട്? കറക്റ്റ് കിലോമീറ്റർ അല്ലല്ല, നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് ഇതുവരെ വരാൻ വേണ്ടിയിട്ട് എത്ര മീറ്റർ ഉണ്ട്? അല്ലെങ്കിൽ ഓക്കെ ഓക്കെ, അതായത് വെറും 200 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, 200 മീറ്റർ മാത്രമാണ് ഉള്ളത്. കാര്യം നമ്മൾ വേറെ സ്ഥലങ്ങളൊക്കെ കണ്ടുവന്നപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് വെറും 200 മീറ്റർ അടുത്താണ്. അപ്പോൾ പല ആൾക്കാരും വിട്ടുപോകുന്ന മനോഹരമായുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഓക്കെ ചേട്ടാ, ഓക്കെ ബൈ. മാസ്ക് കമ്പൽസറി എന്നാണ് പറഞ്ഞത്, പക്ഷെ അകത്തേക്ക് കയറുന്ന സമയത്ത് മാസ്ക് ഒന്നും വയ്ക്കേണ്ട എന്നാണ് പറയുന്നത്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ കാര്യം നമ്മുടെ കേരളത്തിൽ മാസ്ക് എന്ന് പറയുന്നത് നല്ല സ്ട്രിക്റ്റാണ്. ആക്ച്വലി അത് നമ്മുടെയും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ തമിഴ്നാട് വരുന്ന സമയത്ത് മാസ്ക് യാതൊരു വിധത്തിലും ഒത്തിരി ഒരാൾക്കാരും മാസ്ക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. എങ്കിലും നമ്മൾ മാക്സിമം മാസ്ക് യൂസ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമാണ് മാസ്ക് മാറ്റി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വളരെ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ വരുന്ന സമയത്ത് പല ആൾക്കാരും ഇവിടെ വന്നിട്ട് മിസ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ തന്നെ ചുരുക്കമാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തിരക്കും കുറവാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗൈഡ് ഇല്ലാതെ തന്നെ നമുക്കിവിടെ വരാൻ സാധിക്കും. അപ്പോൾ ഗൈഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ സ്ഥലങ്ങൾ നോക്കിയിട്ട് നമുക്കിവിടെ വരാവുന്നതാണ്. പിന്നെ അതേപോലെ വളരെ നല്ല കാഴ്ചകളാണ്. കാര്യം ഇതുണ്ടോ, വളരെ മനോഹരമായുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല മനോഹരമായുള്ള താഴ്വരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശരിക്കും നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ മനോഹരമായുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം നമുക്ക് താഴ് സൈഡിൽ ഒരുപാട് കോടയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു വളരെ നല്ലൊരു പ്ലേസാണ്, അല്ലെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ആണ്. നമുക്ക് ഒത്തിരി ഷൂട്ട്സും അതേപോലെ തന്നെ ഒത്തിരി ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ വരാം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇവിടെ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും വളരെ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിൽ. വളരെ നല്ല മനോഹരമായുള്ള കാറ്റ്, അതേപോലെ തന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്നേ ഉള്ള യാത്രകൾ മൊത്തവും മഴ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ മഴ വളരെ കുറവുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ഏകദേശം 500 മീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് എങ്കിലും കുഴപ്പമില്ല കാര്യം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ തിരിഞ്ഞൊന്ന് നടന്ന് കാണിക്കാം കാര്യം ക്യാമറയിൽ ഈ ഒരു വ്യൂ പോയിന്റ് നന്നായിട്ട് നമുക്ക് കിട്ടില്ല പക്ഷേ നേരിട്ട് കാണുന്ന ഭംഗി എന്ന് പറയുന്നത് അതിമനോഹരം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടും ഇത്തരം പ്രകൃതി രമണീയമായുള്ള ഇത്തരം കാഴ്ചകൾ ഇത്തരം കാഴ്ചകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഷോപ്പിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ ഓക്കെ ജസ്റ്റ് വൺ മിനിറ്റ് ചേട്ടാ ജസ്റ്റ് വൺ മിനിറ്റ് ഫോട്ടോ എടുക്കുന്ന ഒരു ചേട്ടനുണ്ട് അപ്പോ ഈ കാഴ്ചകളെ കുറിച്ച് എന്ത് സംസാരിക്കാനുണ്ട് അറിയില്ല ഒന്നും അറിയില്ല ഓക്കെ ഓക്കെ എത്ര നാളായി ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു 10 വർഷമായി ഓക്കെ അപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് വരും അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് മനോഹരമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഒരു ചേട്ടനുണ്ട് അപ്പൊ ഈ വഴി പാസ് ചെയ്യുന്ന സമയത്ത് എന്താ ചേട്ടന്റെ പേര് എന്താണ് ശരത് കുമാർ എന്നാണ് ചേട്ടന്റെ പേര് ഓക്കെ അപ്പൊ നമുക്ക് ഒത്തിരി ഫാമിലി ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും അതേപോലെ നല്ലൊരു വ്യൂ ആണ് അപ്പൊ നമ്മുടെ ക്യാമറയെക്കാൾ ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരത് കുമാറിന്റെ ക്യാമറയിലായിരിക്കും കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നെന്ന് തോന്നുന്നു നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ കോട ഉണ്ട് അതേപോലെ തന്നെ നല്ല മഞ്ഞുണ്ട് പിന്നെ അതേപോലെ നല്ലൊരു വ്യൂ ആണ് അപ്പോൾ ഒരിക്കലും ഈ ഒരു പ്ലേസ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഉറപ്പായിട്ടും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലവും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കൊടൈക്കനാൽ വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലം മിസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഇവിടെ വന്ന് വെറുതെ പോകുന്നതിന് തുല്യം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു വ്യൂ പോയിൻ്റാണ് എനിക്ക് തോന്നുന്നു ഈ മേൽ സൈഡിലെ മഞ്ഞൊക്കെ കുറഞ്ഞ സമയത്തായിരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് വ്യൂ കിട്ടുന്നതെന്നും തോന്നുന്നു കുറച്ച് നടന്ന് മുന്നോട്ട് വന്ന സമയത്തൊരു ടെലസ്കോപ്പ് വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ടെലസ്കോപ്പ് വഴി നമുക്ക് കാണാനും സാധിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് അപ്പോൾ എന്തായാലും വരുന്ന സമയത്ത് അങ്ങനെ ഇഷ്ടപ്പെടുന്നുള്ള ആൾക്കാർക്ക് അതിനകത്ത് കയറി ആ വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കും കണ്ടോ മനോഹരമായുള്ള കാഴ്ചകളാണ് കാര്യം ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മഞ്ഞ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരവസരം കൂടിയുണ്ട് കാര്യം ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് പർച്ചേസിങ്ങിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് പോലും ഇവിടെ അവൈലബിൾ ആണ് കോക്കേഴ്സ് വാക്കിലെ സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്രയായിട്ട് പോവാണ് അപ്പോൾ വളരെ മനോഹരമായുള്ള കാഴ്ചകൾ ഇനിയും ആസ്വദിക്കാം അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം